ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്നും ഒരു 10 ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം, കാണാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ ഒരു വാക്ക്, ഇത് അഭിപ്രായപ്പെട്ടത് ആരാണ്? രണ്ടാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ആദ്യത്തെ വനിത. തേർഡ് ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യയിൽ നിലവിൽ വന്ന വിദ്യാഭ്യാസ കമ്മീഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചതിനെ തുടർന്ന് ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യം, അമർ ജ്യോതി കാണാൻ കഴിയുന്നത് എവിടെയാണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിപ്ലവത്തിന് യുവാക്കളെ ആവശ്യമുണ്ട് എന്ന് തുടങ്ങുന്ന പോസ്റ്റർ ആഹ്വാനം ചെയ്ത സംഘടന ഏതാണ്? സെവൻത് വൺ, മുസ്ലിം ലീഗിന്റെ മുഖപത്രം. എട്ടാമത്തെ ചോദ്യം, കൊമഗദ മാരു സംഭവം നടന്ന വർഷം. നയൻത് ക്വസ്റ്റ്യൻ, ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പത്താമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിലേക്കുള്ള യാത്രയിൽ ഗാന്ധിജിയുടെ കൂടെ കൂട്ടിയ തൻ്റെ ആടിൻ്റെ പേര്. അപ്പോൾ മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ കൂടുതലായിട്ടും സ്വാതന്ത്ര്യസമരമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിപ്ലവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഉപ്പ് എന്നത് ഒരു നിഗൂഢമായ ഒരു വാക്കായി കഴിഞ്ഞു. ശക്തിയുടെ വാക്ക് എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദിച്ചത്. രുക്മിണി ലക്ഷ്മിപതിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായ ആദ്യ വനിത, ഇന്ത്യൻ വനിത. മൂന്നാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ നിലവിൽ വന്ന വിദ്യാഭ്യാസ കമ്മീഷൻ്റെ പേര് എന്തായിരുന്നു എന്നായിരുന്നു. ഹാർട്ടോഗ് കമ്മീഷൻ എന്നാണ് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ പേര്. നാലാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ ശിക്ഷിക്കേണ്ടത് ആവശ്യമില്ല, ശിക്ഷിക്കേണ്ടായിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റായിയാണ്. അപ്പോൾ ചൗരി ചൗര എന്നുള്ളൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫെബ്രുവരി 5-ാം തീയതി 1922 അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു പോലീസ് സ്റ്റേഷന് തീ വയ്ക്കുകയുണ്ടായിരുന്നു. അപ്പോൾ കുറേ പോലീസുകാർ അതിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിൻവലിച്ചപ്പോൾ ലാലാ ലജ്പത് റായിയാണ് ഇങ്ങനെ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം, അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ജാലിയൻ വാലാബാഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബിലെ അമൃതസർ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്താണ് അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ സ്വാതന്ത്ര്യ ജ്യോതി എന്നുള്ളത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പോർട്ട് ബ്ലെയർ, ആൻഡമാൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിലാണ്. അതുപോലെ തന്നെ അമർ ജവാൻ ജ്യോതി അത് ഇന്ത്യ ഗേറ്റിലാണ്. അപ്പോൾ ഇതും കൂടിയും അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കുക. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ വിപ്ലവത്തിന് യുവാക്കളെ ആവശ്യമുണ്ട് എന്ന് ആഹ്വാനം ചെയ്ത പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗദ്ദാർ പാർട്ടി ആയിരുന്നു. ലാലാ ഹർദയാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗദ്ദാർ പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഡോണാണ്, മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ഡോൺ. നെക്സ്റ്റ് വൺ, കൊമഗദ മാരു സംഭവം ഏത് വർഷമാണ് നടന്നത്? 1914 ഇത് ഗദ്ദാർ പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു എന്നാണ്. അത് എസ് പി സിൻഹയാണ്. പത്താമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പോകുമ്പോൾ ഗാന്ധിജിയുടെ കൂടെയുണ്ടായിരുന്ന ആടിൻ്റെ പേര് നിർമ്മല എന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇപ്പോൾ കുറവായാലും അത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരിക്കലും പ്രിലിംസ് എക്സാമിന് ഈ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.